ഒരു മനുഷ്യനുമായി ഉൽക്ക കൂട്ടിയിടിച്ച സംഭവം കേട്ടിട്ടുണ്ടോ? പിന്നെ ഡിനോസറുകളെയും വേറെ ഒരുപാട് ജീവജാലങ്ങളെയും ഇല്ലാതാക്കിയ വമ്പൻ ഉൽക്കകൾ വേറെയും. അങ്ങനെ ഭൂമിയിൽ ഉൽക്കകൾ ഒന്നും രണ്ടും തവണ മാത്രമല്ല പതിച്ചത്, അങ്ങനെ ഒരുപാട് തവണ ബഹിരാകാശ അവശിഷ്ടങ്ങൾ, അതായത് ഉൽക്കകൾ ഭൂമിയിൽ പതിക്കുകയും അതിലൂടെ ഒരുപാട് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇടയ്ക്ക് ചില ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ സമീപത്ത് കൂടെ പോകുന്നതും ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുണ്ടെന്നതും ശാസ്ത്രലോകത്തെ സ്ഥിരം വാർത്തയാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പണ്ടിതുപോലെ ഉൽക്ക വീണ ചരിത്രങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളുമൊക്കെ ഭീകരമാണ്. അങ്ങനെ ചില രാക്ഷസന്മാർ നമ്മുടെ ഭൂമിയിൽ പതിച്ച ചില കഥകളിലേക്കൊന്ന് പോകാം. എവിടെ എപ്പോഴാണ് ഈ രാക്ഷസന്മാർ ഭൂമിയിൽ പതിച്ചത്? 5. അവിശ്വസനീയമായ ബാരിംഗ് മെറ്റിയർ ക്രേറ്റർ. ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് ചിന്നഗ്രഹ വലയത്തിൽ നിന്ന് ഒരു പാറക്കഷ്ണം പൊട്ടി ഭൂമിയിലേക്ക് പതിച്ചു. നിക്കലും ഇരുമ്പും ചേർന്ന പാറയ്ക്ക് 50 മീറ്റർ വീതിയും 3,000,000 ടൺ ഭാരവുമുണ്ട്. സെക്കൻഡിൽ 12.8 കിലോമീറ്റർ വേഗത്തിലായിരുന്നു അതിൻ്റെ സഞ്ചാരം. ഭൗമന്തരീക്ഷത്തിൽ പ്രവേശിച്ചപ്പോൾ അത് വടക്കേ അമേരിക്കൻ ആകാശത്ത് പരന്നുകിടക്കുന്ന ഒരു ഭീമാകാരമായ അഗ്നിഗോളമായി മാറി. തകർന്നപ്പോൾ അതിന് 10 മെഗാടൺ അല്ലെങ്കിൽ ഹിരോഷിമയെ തകർത്ത അണുബോംബിൻ്റെ 150 മടങ്ങ് ശക്തിയോടെ പൊട്ടിത്തെറിച്ചു. പക്ഷേ 10,000,000 ടൺ ചുണ്ണാമ്പുകല്ലുകളും മണൽക്കല്ലുകളും ഓരോ ദിശയിലും 1 മൈൽ വരെ നിലം പതിഞ്ഞു. ആകെ ബാക്കിയായത് 1 കിലോമീറ്ററിലധികം കുറുകയും 750 അടി താഴ്ചയുമുള്ള ഒരു വലിയ കുഴിയാണ്. കമ്പിളി മാമോത്തുകളും ഭീമാകാരമായ ഗ്രൗണ്ട് സ്ലോത്തുകളും വസിക്കുന്ന വനപ്രദേശങ്ങളാൽ നിറഞ്ഞ ഒരു തുറന്ന പുൽമേടായിരുന്നു ഈ പ്രദേശം. ആഘാതത്തിൻ്റെ ശക്തി കിലോമീറ്ററുകളോളം കാടിനെ നിരപ്പാക്കി. അവിടെയുള്ള ഒരുപാട് ജീവികളെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഭൂപ്രകൃതി തിരികെ കിട്ടിയപ്പോൾ ഗർത്തത്തിൻ്റെ അടിയിൽ ഒരു തടാകമുണ്ടായി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഘാത ഗർത്തമാണിത്. 4. ബോംസുന്ദി ക്രേറ്റർ തടാകം, ഘാന. ഘാനയിലെ കുമാസിയിൽ നിന്ന് 30 കിലോമീറ്റർ തെക്കുകിഴക്കായി 10 കിലോമീറ്റർ വ്യാസമുള്ള ബോംസുന്ദി തടാകം ഏകദേശം 1.3 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് പതിച്ച ഇത് ഉൽക്കാശിലയുമായി കൂട്ടിയിടിച്ചാണ് ഈ ഒരു ഗർത്തം രൂപപ്പെട്ടത്. സത്യത്തിൽ ഈ ഗർത്തത്തെ വിശദമായി പഠിക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടന്നതാണ്. പക്ഷെ സംഭവം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഈയൊരു തടാകത്തിലേക്ക് എത്തിപ്പെടാൻ നല്ല പ്രയാസമാണ്. ഇടതൂർന്ന വനത്താൽ ചുറ്റപ്പെട്ടതിനാൽ, കൂടാതെ ഇവിടുത്തെ ആളുകൾ ഇതിനെ ഒരു പുണ്യസ്ഥലമായി കണക്കാക്കുന്നു. പ്രദേശവാസികൾക്ക് ഇരുമ്പ് ഈ വെള്ളത്തിൽ പതിപ്പിക്കരുതെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ലോഹ ബോട്ടുകൾ ഉപയോഗിക്കുന്നതൊന്നും അവിടെ നടക്കില്ല. അതുകൊണ്ടാണ് തടാകത്തിൻ്റെ അടിയിൽ നിക്കലിലെത്തുന്നത് പ്രശ്നം. എന്നിട്ടും ഇതിപ്പോൾ ഭൂമിയിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങളിൽ ഒന്നാണ്. കൂടാതെ ബഹിരാകാശത്ത് നിന്നുള്ള മെഗാ റോക്കുകളുടെ നാശം വിതയ്ക്കലിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. 3. മിസാസ്റ്റിൻ തടാകം, ലാബ്രഡോർ, കാനഡ. കാനഡയിലെ ലാബ്രഡോറിൽ സ്ഥിതി ചെയ്യുന്ന മിസ്റ്റാറ്റിൻ ഇമ്പാക്ട് ക്രേറ്റർ ഏകദേശം 38 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഭൂമിയിലെ 17 മുതൽ 11 കിലോമീറ്റർ ആഴത്തിലുള്ള ഒരു തകർച്ചയിൽ രൂപപ്പെട്ടത്. ഗർത്തം യഥാർത്ഥത്തിൽ വളരെ വലുതായിരുന്നിരിക്കാം. കഴിഞ്ഞ 10,000,000 വർഷങ്ങളായി കാനഡയിലൂടെ കടന്നു പോകുന്ന നിരവധി ഹിമാനികൾ കൊണ്ടും മണ്ണൊലിപ്പ് കൊണ്ടും ഇത് ചുരുങ്ങിപ്പോയി. പല ആഘാത ഗർത്തങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത് വട്ടത്തിലല്ല ഉള്ളത്, ദീർഘവൃത്താകൃതിയിലാണ് ഉള്ളത്. മിക്ക ഉൽക്കാശില ആഘാതങ്ങളെയും പോലെ ഒരു ചെറിയ കോണിൽ പതിക്കുന്ന പോലെയാണ്. തടാകത്തിൻ്റെ നടുക്കിൽ ഒരു ചെറിയ ദ്വീപുമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2. ചിക്സുലുപ് ക്രേറ്റർ, മെക്സിക്കോ. ഡിനോസറുകളുടെ വംശനാശത്തിന് കാരണമായെന്ന് വിശ്വസിക്കുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും ശക്തമായ ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിയിടി എന്ന് വിശ്വസിക്കുന്ന ഒരു ഉൽക്കാപതനം. ഏകദേശം 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ നഗരത്തിൻ്റെ വലുപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം TNT 100 TT ശക്തിയോടെ ഭൂമിയിൽ പതിച്ചപ്പോൾ സംഭവിച്ച ആഘാതം. ഇത് ഹിരോഷിമയിൽ പതിച്ച 20 കിലോടൺ അണുബോംബുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കൂട്ടിയിടിയുടെ ആഘാതം കൂടുതൽ വ്യക്തമാകുമെന്ന് വലിയ വലിയ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ഇതൊരു ഗർത്തം സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, പകരം ഭൂമിയിലുടനീളം മെഗാ സുനാമികൾ, ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും പരിസ്ഥിതിയെ വളരെയധികം മാറ്റുകയും ദിനോസറുകളെയും ഒപ്പം മറ്റ് ധാരാളം ജീവികളെ നശിപ്പിക്കുകയും ചെയ്തു. മെക്സിക്കോയിലെ ചിക്സുലുപ് ഗ്രാമത്തിനടുത്തുള്ള യുഗാറ്റൻ പെനിൻസുലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിശാലമായ ഗർത്തം ബഹിരാകാശത്ത് നിന്ന് മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെയാണ് അടുത്തിടെ ശാസ്ത്രജ്ഞർ ഇത് കണ്ടെത്തിയത്. 1.
ഒരാളുമായി കൂട്ടിയിടിച്ച ഒരു ഉൽക്ക. ഭൂമിയിലേക്കുള്ള ഉൽക്കകളുടെ പതനത്തിന്റെ മുഴുവൻ ചരിത്രത്തിലും ഒരു വ്യക്തിയുമായി ഒരു ഉൽക്കാശില വന്ന് ഇടിച്ച സംഭവം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ഒരൊറ്റ കേസ് മാത്രമേ നിലവിലുള്ളൂ. 1954 നവംബർ 30 അമേരിക്കയിലാണ് ഈ സംഭവം നടന്നത്. 4 കിലോഗ്രാം ഭാരമുള്ള ഉൽക്ക വീടിന്റെ മേൽക്കൂര തകർത്ത് ഉടമയുടെ കാലിന് പരിക്കേറ്റു. ബഹിരാകാശത്ത് നിന്ന് കൂടുതൽ ഗുരുതരമായ ഉൽക്കകൾ ആളുകളുടെ തലയിൽ വീഴാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ.